അമ്മയോടൊപ്പം ഈശോയിലേക്ക് ഈശോയോടൊപ്പം പിതാവിങ്കലേക്ക് അമ്മേ എൻ്റെ അമ്മേ അമ്മേ സ്നേഹനാഥേ അമ്മേ എൻ്റെ അമ്മേ അമ്മേ സ്നേഹനാഥേ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും വിശുദ്ധ യോസേപിതാവിനും ഏറ്റവും വാത്സല്യമുള്ള സഹോദരി സഹോദരങ്ങളെ, അമ്മയോടൊപ്പം ഈശോയിലേക്ക് എന്ന ആത്മീയ യാത്രയിലൂടെ സ്വർഗോന്മുഖമായി ജീവിക്കുവാൻ നമുക്ക് പ്രചോദനമാകട്ടെ. ഇന്ന് നാം കാണുന്ന ഒരു വിഷയം പരിശുദ്ധ മറിയം തീർത്ഥാടക ദൈവജനത്തിന് പ്രതീക്ഷയുടെ അടയാളം. ഇന്ന് മെയ് മാസം 1-ാം തീയതിയാണ്. തൊഴിലാളികളുടെ മധ്യസ്ഥനായ വിശുദ്ധ യോസേപിതാവിന് പ്രത്യേകമായി സമർപ്പിക്കപ്പെട്ട ദിവസമാണ്. ഈ ലോകത്തിലുള്ള എല്ലാ തൊഴിലാളികളെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് വിശുദ്ധ യോസേപിതാവിന്റെ വലിയ മാധ്യസ്ഥം വഴി സമർപ്പിക്കാം. എല്ലാ തൊഴിലാളികളും അനുഗ്രഹിക്കപ്പെടുവാൻ, അവരുടെ തൊഴിൽ മഹത്തരമുള്ളതാണ് എന്ന് സ്വയം കണ്ടെത്തുവാനും അതിലൂടെ വിശുദ്ധീകരിക്കപ്പെടുവാനും എല്ലാവർക്കും ഇടയാകട്ടെ. ഒപ്പം ഈ മാസം പരിശുദ്ധ കന്യകാമറിയത്തിന് പ്രത്യേക ആദരവുകൾ നൽകി ബഹുമാനിക്കുന്ന മാസവും കൂടിയാണ്. നമ്മുടെ ജീവിതങ്ങളെ പരിശുദ്ധ മറിയത്തിനും വിശുദ്ധ യോസേപിതാവിനും സമർപ്പിച്ച് അനുഗ്രഹം യാചിക്കാം. തീർത്ഥാടനം ചെയ്യുന്ന വ്യക്തികളാണ് നാം ഓരോരുത്തരും. സ്വർഗോന്മുഖമായുള്ള നമ്മുടെ യാത്ര വളരെ സുഗമമാക്കി തീർക്കുവാനായി ദൈവം തന്റെ പുത്രനായ യേശുവിനെ അയച്ചു. യേശു തന്റെ ശരീരവും രക്തവും ഭക്ഷണവും പാനീയവുമായി നമുക്ക് നൽകി നമ്മുടെ ആത്മീയ വിശപ്പകറ്റുവാൻ അവിടുന്ന് തയ്യാറായി. മരണത്തിന് മുമ്പ് സ്വന്തം അമ്മയെ ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞ് അമ്മയുടെ വലിയ സാന്നിധ്യവും നമുക്ക് ഉറപ്പേകി. അതിനുശേഷം പരിശുദ്ധാത്മാവിനെ അയച്ച് കൃപയോടുകൂടി ഈ യാത്ര പൂർത്തീകരിക്കുവാൻ സഹായകനായി ആത്മാവിനെ നൽകുകയും ചെയ്തു. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ 1 മുതലുള്ള വചനങ്ങൾ ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുക. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ പോയി സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. നമ്മുടെ ലക്ഷ്യസ്ഥാനം സ്വർഗമാണ് എന്നും ഈ സ്വർഗത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് എന്നും നമുക്കായി ഈശോ തയ്യാറാക്കിയിരിക്കുന്ന ഈ സ്വർഗീയ ഗേഹത്തെ ലക്ഷ്യമാക്കിയാണ് യാത്ര ചെയ്യേണ്ടതെന്നും ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പരിശുദ്ധി അമ്മയെ നമുക്ക് നൽകിക്കൊണ്ട് ഈ ഒരു യാത്ര യാതൊരു വിധത്തിലും ബുദ്ധിമുട്ടാകരുത് എന്ന രീതിയിലെ പരിശുദ്ധി അമ്മയുടെ വലിയ സാന്നിധ്യവും കർത്താവ് നമുക്ക് തന്നിരിക്കുകയാണ്. ലോകം മുഴുവനും അസ്വസ്ഥതകളാല് അസമാധാനത്താൽ നിറഞ്ഞിരിക്കുമ്പോൾ പ്രതീക്ഷയുടെ പുതിയ നാമ്പുമായി പരിശുദ്ധ കന്യകാമറിയം നമ്മുടെ ഇടയിലുണ്ട്. ഈ സഹനങ്ങളും ഈ വേദനകളും ഈ പകർച്ചവ്യാധികളുമെല്ലാം മനുഷ്യ മനസ്സുകളെ തളർത്തുകയല്ല, സഹനങ്ങളിലൂടെ മഹത്വമാർജിക്കുവാനും സ്വർഗത്തെ ലക്ഷ്യമാക്കി പൂർത്തീകരിക്കപ്പെടേണ്ട ഈ യാത്രയില് അനുഗ്രഹപ്രദമായി ഈ സഹനങ്ങളും ഈ പകർച്ചവ്യാധിയും എല്ലാം മാറണമെന്ന് പരിശുദ്ധി അമ്മ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ യാത്ര വഴിതെറ്റാതിരിക്കുവാൻ, നമ്മുടെ യാത്ര അന്ധകാരത്തിൽ പെടാതിരിക്കുവാൻ പ്രകാശപൂരിതയായ പരിശുദ്ധ കന്യകാമറിയം പ്രതീക്ഷയോടുകൂടി നമ്മെ നയിക്കുകയാണ്. ഇതാ കർത്താവിന്റെ ദാസിയെ നേറ്റി പറഞ്ഞ് കൃപകൾ കൊണ്ട് നിറഞ്ഞ് ദൈവം അരുളി ചെയ്ത കാര്യങ്ങൾ
നിറവേറുമെന്ന് പരിപൂർണമായി വിശ്വസിച്ച് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് തന്റെ ജീവിതത്തെ സമർപ്പിച്ച് വചനം ധ്യാന വിഷയമാക്കി ആത്മാവിന്റെ ശക്തിയോടുകൂടി നമ്മെ നയിക്കുന്ന പരിശുദ്ധ കന്യകാ മറിയം ഇന്നും പ്രതീക്ഷയാണ് നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുക. ആയതിനാൽ സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ ജീവിതങ്ങളെ പരിശുദ്ധ അമ്മയ്ക്കും വിശുദ്ധ ദൈവത്തെ പിതാവിന് സമർപ്പിക്കാം. വിശുദ്ധരെല്ലാവരും കടന്നുപോയ ഈ യാത്ര നമുക്ക് പൂർത്തീകരിക്കുവാനിടയാകട്ടെ. ശക്തിയേറിയ കരങ്ങളിൽ പിടിച്ചുകൊണ്ട് പരിശുദ്ധ മറിയത്തിന്റെ ശക്തമായ മാധ്യസ്ഥം തേടി ഈ യാത്ര അനുഗ്രഹപ്രദമാക്കി തീർക്കുവാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇടയാകട്ടെ. അതിനായി പ്രാർത്ഥിക്കാം. അനുഗ്രഹം യാചിച്ചുകൊണ്ട് ഈ യാത്ര കർത്താവിന്റെ സാന്നിധ്യം തേടുന്നതുവരെയും നിതാന്ത പരിശ്രമത്തിലൂടെ നയിക്കപ്പെടുവാൻ ഇടയാവുകയും ചെയ്യട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.